Hi friends, Health Logics Lega Swagadam, Nyan Saju. In the number of Varain the Vishayam, hospitalily pogum balls are the Gendai Guiding. Namada Ryogigalagunda Ashutril Pogarunda, Apollo hospitalile pala restrictions, pala rules and regulations, Avera Karsinamai, Palikandidaita, Aula Sagajangundagarunda, Apollo other Yendinana is the number Arni Rikendi the ഇതിന്റെ റീസൺസ് എന്താണെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഈ രോഗികളെയും കൊണ്ട് പോകുമ്പോൾ രോഗികൾ സിക്കാണ്. അപ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാ രോഗികൾക്കും തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ അവർക്ക് ഏത് രോഗവും ഏത് വൈറസും ഏത് മറ്റ് അണുക്കളും ശരീരത്തിൽ കയറുവാനും നമ്മുടെ ബോഡി അറ്റാക്ക് ചെയ്യുവാനും ചാൻസസ് ഈ സ്റ്റേജിൽ കൂടുതലാണ്. അപ്പോൾ രോഗികളുമായി നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരു അഞ്ചാറ് പേര് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ എല്ലാവർക്കും ഡോക്ടറിൻ്റെ അടുക്ക കയറണം. എല്ലാവർക്കും രോഗിയെ കാണണം. ഐ സി യു ആണെങ്കിലും വാർഡിലാണെങ്കിലും ഞങ്ങളെ അലോ ചെയ്യണം. നമ്മൾ മീഡിയയിലൊക്കെ എപ്പോഴും കാണുന്നതാണ് ഇപ്പം പൊതുവായിട്ട് സെക്യൂരിറ്റിയുമായിട്ട് വഴക്കുണ്ടാക്കുന്നതും അവരെ ഇടിച്ചിട്ടിട്ട് കയറുന്നതും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ പക്ഷേ ഇത് ഓരോ ഹോസ്പിറ്റലിലും എന്തിനാണ് റൂൾസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ രോഗികൾക്ക് മറ്റ് രോഗങ്ങൾ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ രോഗാവസ്ഥയിൽ. അപ്പോൾ എല്ലാ ആൾക്കാരും ചെല്ലുമ്പോൾ പലതരത്തിലുള്ള രോഗാണുക്കളും പലതരത്തിലുള്ള വൈറസും നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടായി ഇരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള രോഗാണുക്കളെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഒരു കരിയറാണ്. നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിൽ പലതരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ട്. അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അത് മനസ്സിലാക്കുന്നുള്ളൂ. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഹോസ്പിറ്റലിലേക്ക് തിങ്ങിക്കൂടുമ്പോൾ ഈ രോഗികൾക്ക് മറ്റുള്ളവരിൽ നിന്നും അസുഖങ്ങൾ ബാധിക്കും. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ. അതുകൊണ്ടാണ് ഒരു ബൈസ്റ്റാൻഡറിനെ മാത്രമേ വെക്കാൻ പറ്റുകയുള്ളൂ, വിസിറ്റേഴ്സ് റെസ്ട്രിക്റ്റഡ് ആണ്, അലൗഡ് അല്ല, ഐ സി യുയിൽ കയറാൻ പറ്റില്ല. ഇതൊക്കെ പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഇൻഫെക്ഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. അത് രോഗികൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷനാണ്. ഹോസ്പിറ്റലിൽ തന്നെ ധാരാളം ബാക്ടീരിയയും വൈറസും ഫംഗസും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. എത്ര ക്ലീൻ ചെയ്താലും അവിടെ അക്വയർഡായിട്ട് നിൽക്കുന്ന കുറേ ഇൻഫെക്ഷൻസ് ഉണ്ട്. അത് രോഗികൾക്ക് കൂടുതലായി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂടെ പോകുന്നവർക്കും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അവര് എക്സ്പോസ് ചെയ്യുകയാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് MRSA, CRE, VRE, മറ്റ് കോവിഡ്, അങ്ങനെ വൈറൽ ഇൻഫെക്ഷൻസ്. ഇപ്പം നമുക്ക് കോവിഡ് തന്നെ വന്നപ്പോൾ മനസ്സിലായി ഏത് ചെറിയ രീതിയിലുള്ള കോണ്ടാക്ട് പോലും നമുക്ക് ഇൻഫെക്ഷൻസ് എത്ര വളരെ വേഗത്തിലാണ് വരുന്നതെന്നും എത്ര വേഗത്തിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് വൈറസ് കയറാമെന്നും നമ്മൾ ഈ കോവിഡിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റ് വൈറൽ ഇൻഫെക്ഷൻസും മറ്റ് ബാക്ടീരിയകളും നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് രോഗികളിൽ. പിന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുന്നവർ, ബൈസ്റ്റാൻഡേഴ്സ്, വിസിറ്റേഴ്സ്, ഇവരെല്ലാം ഈ ഇൻഫെക്ഷൻസുമായിട്ട് എക്സ്പോസ് ആകുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ നമ്മൾ അത് ക്യാച്ച് ചെയ്യും, നമ്മളും രോഗിയായി തീരും. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. രോഗികളുടെ കൂട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ രോഗികളാകാറുണ്ട്. അതിന് കാരണം ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹോസ്പിറ്റൽസിൽ കൂടുതൽ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ പബ്ലിക് ടോയ്ലറ്റുകൾ യൂസ് ചെയ്യുന്നത്, അവിടുത്തെ ശുചിയായിട്ടുള്ള ഇടപെടലുകൾ, കൈ കഴുകുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള റെസ്ട്രിക്ഷൻസ് വളരെ കൂടുതലായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയ ഒരു ഏരിയയാണ് ഹോസ്പിറ്റൽ. ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ റൂൾസ് വേറെയാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ റൂൾസ് വേറെയാണ്. അവർക്ക് അവരുടെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യേണ്ടതായിട്ടും അവർക്ക് അവരുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എല്ലാ കൺട്രോൾസും എല്ലാ ആരോഗ്യ നിയമ എല്ലാ പ്രിക്കോഷൻസും അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ഈ കർശനമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ജനങ്ങൾ, പൊതുജനങ്ങൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ നമ്മളുടെ മാത്രം സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം കാര്യങ്ങളും നടക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കാണുന്നത്.
അത് മാത്രമാണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്നും ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ ആ വിവരങ്ങൾ അറിയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കാനും നമ്മൾ നമ്മളെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യങ്ങൾ, വിസിറ്റേഴ്സ് അലൗഡായി അല്ലാത്ത സ്ഥലങ്ങൾ, പിന്നെ പബ്ലിക് ടോയ്ലറ്റ്സ്, പബ്ലിക് യൂസ് ഓഫ് ഫെസിലിറ്റീസ്, ഇതെല്ലാം നമ്മൾ ഈ ആരോഗ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണെന്നും നമ്മൾ അത് സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് പോയാൽ തന്നെ അവിടെ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇത് നമ്മൾ ജനങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഇങ്ങനെ ആക്കുന്നത്, അല്ലാതെ ഫെസിലിറ്റീസിൻ്റെ കുഴപ്പമല്ല. നമുക്ക് കേരളത്തിലെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പക്ഷേ അത് പ്രയോജനപ്പെടുത്തുന്നതും സംരക്ഷിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും ഓരോ പൊതുജനത്തിൻ്റെയും കടമയാണ്. അത് നമ്മളെ തന്നെ സൂക്ഷിക്കുന്നതിന് തുല്യമാണ്. നമ്മളെ കെയർ ചെയ്യുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെയും കെയർ ചെയ്യുക, പരിസ്ഥിതിയെ സൂക്ഷിക്കുക, സാഹചര്യങ്ങളെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ കോവിഡിൻ്റെ ഈ പ്രയാസം വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ കാര്യമാണ് എല്ലാ ഹൈജീൻ മെയിൻ്റനൻസും രോഗ പ്രതിരോധ ശേഷി കൂട്ടുന്നതിനെ കുറിച്ചും എല്ലാം നമ്മൾ കൂടുതലായി അറിഞ്ഞ ഒരു സമയമാണ് ഈ 2 വർഷക്കാലം. അപ്പോൾ അതനുസരിച്ച് ഭാവിയിലും നമ്മൾ ഈ രോഗത്തെക്കുറിച്ചും രോഗികളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി പൊതുജനത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാവിയെ നമുക്ക് വാർത്തെടുക്കാം. അതിന് നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. ഇങ്ങനെ നല്ല സമൂഹം വളർന്നു വരുവാൻ ഈ വീഡിയോ സഹായിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.